ഹായ് ഫ്രണ്ട്സ്, മാഫ് ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ മൈമുന ജലാൽ, തവനൂർ. അപ്പോൾ നമ്മുടെ വീഡിയോ വന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞു അല്ലേ. ഞാൻ ഒരുപാട് തിരക്കിൽ വിട്ടുപോയിട്ടോ, അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ പറ്റാത്തത്. അപ്പോൾ ഒന്ന് നമ്മൾ ചെയ്തിട്ടുള്ളത് സിഗരറ്റ് പാൻറ്റ് അല്ലെങ്കിൽ പെൻസിൽ പാൻറ്റ് എന്നൊക്കെ പറയുമല്ലോ, ആ ഒരു പാൻറ്റാണ് ഇത്. എനിക്കൊരു വെഡ്ഡിങ് വർക്കാണ്. അപ്പോൾ ഈ വർക്ക് വന്നതിനെ കൊണ്ടാണ് വീഡിയോ പെട്ടെന്ന് ഇടാൻ പറ്റാത്തത് കേട്ടോ. അപ്പോൾ ഞാനത് തന്നെ കാണിക്കാമെന്ന് വിചാരിച്ചു. നൈറ്റി തുടങ്ങിയതായിരുന്നു, നൈറ്റി നമുക്ക് ചെയ്യാം. പിന്നെ ഇത് എങ്ങനെ ചെയ്യാമെന്നുള്ളത് കാണിക്കട്ടോ. ഇതിന് കട്ടിംഗ് ഒന്ന് കാണിക്കാം. കട്ടിങ് വേറെയും സ്റ്റിച്ചിങ് വേറെയൊക്കെ ആയിട്ട് വേറെ വേറെ വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നിട്ടോ ഒരിത്താ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിന്ന് കട്ടിങ് മാത്രമേ ചെയ്യുള്ളൂ, സ്റ്റിച്ചിങ് നമുക്ക് അടുത്ത വീഡിയോ കാണിക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ തുണി നിവർത്താണ്. തുണി ഇത് ടോപ്പിനും പാൻറ്റിനും കൂടി ഒന്നിച്ചുള്ള തുണിയാണ് കേട്ടോ. നമുക്ക് 2 മീറ്റർ തുണി മതിയാവും. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ 2 മീറ്റർ മാത്രം മടക്കിയെടുക്കണം. ഇത് 2 രീതിയിൽ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നോർമൽ പാൻറ്റിൻ്റെ രീതിയിലാണ് നമ്മളിന്ന് ചെയ്യണത് കേട്ടോ. അപ്പോൾ നമ്മൾ അതേ രീതിയിൽ തന്നെയാണ് മടക്കിയിട്ടിട്ടുള്ളത്. നോർമൽ പാൻറ്റ് ചെയ്തവർക്കറിയാം. അപ്പോൾ ഇതിൻ്റെ സീറ്റിങ്ങിൻ്റെ വിടുത്തായിട്ട് നമുക്ക് 15 ഇഞ്ച് വേണ്ടിവരും. സീറ്റിംഗ് ലെങ്ത്ത് കഴിഞ്ഞിട്ട് നമ്മൾ സീറ്റിംഗ് കൊടുത്ത് നോക്കുമല്ലോ. അപ്പോൾ ആ ഒരു സ്ഥലം വരെയുള്ള അത്രയും കണക്കിലാണ് ഞാനത് മടക്കി വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്യണം. ഇത് 2 മീറ്റർ തുണി മാത്രമേ ഉള്ളൂവെങ്കിൽ നമുക്ക് ഈ ഒരു കട്ടിങ്ങിൻ്റെ ആവശ്യം വരില്ല കേട്ടോ. ഇപ്പോൾ ഇത് വലിയൊരു തുണി നിൽക്കുന്നതായതുകൊണ്ട് നമ്മളവിടെ കണക്കാക്കിയിട്ട് കട്ട് ചെയ്തതാണ്. അപ്പോൾ എങ്ങനെ കണക്കാക്കണം എന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ പാർട്ട് 1 നോക്കിയാൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ നമ്മൾ ടേപ്പ് വെച്ചിട്ട് ഇറക്കം നോക്കുകയാണ്. അപ്പോൾ എനിക്കൊരു 44 ഇഞ്ച് ഇറക്കം ഉള്ളൊരു പാൻറ്റാണ് ആവശ്യം. പക്ഷേ ഞാൻ 2 ഇഞ്ച് കുറച്ചിട്ടാണ് അളവ് എടുക്കുന്നത്. അപ്പോൾ 42 ഇഞ്ച് ഉണ്ടാവും. ഇതിൽ ഇലാസ്റ്റിക്കിൻ്റെ ഭാഗത്തും കാലിൻ്റെ താഴെ ഭാഗത്തും 1.5 ഇഞ്ചിൻ്റെ ഓരോ പീസ് വരുന്നേ കൊണ്ട് എന്നിട്ട് 2 ഇഞ്ച് ഇറക്കം കുറച്ചെടുത്തത്. പിന്നെ തയ്യൽത്തുമ്പോൾ പോവുകയും ചെയ്യും. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിഗരറ്റ് പാൻറ്റ് എന്ന് പറഞ്ഞാൽ സാധാരണ പാൻറ്റിൻ്റെ പോലെ നല്ല ലെങ്ത്ത് വേണ്ട, ഒരു ഞെരിയാണി വരെ എന്നുള്ള ഭാഗം പറയില്ലേ, ആ ഒരു ഭാഗം വരെ മതി. അപ്പോൾ ഇറക്കം കണക്കാക്കി നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് അരവണ്ണം എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്കെയിൽ വെച്ചിട്ടുണ്ട്. ഇലാസ്റ്റിക് വെക്കുമ്പോൾ നമ്മൾ അരവണ്ണം 4 ഭാഗമാക്കിയിട്ട് 3 ഇഞ്ചോ 4 ഇഞ്ചോ ആക്കി കൊടുക്കും കേട്ടോ. കൂട്ടി കൊടുക്കും, 2.5 ഇഞ്ചിനു കൂട്ടുന്നതിന് പകരം. കയറിടാനാണെങ്കിൽ നമുക്കിപ്പോൾ 11 ഇഞ്ച് മതിയാവും. 2.5 ഇഞ്ച് കൂട്ടുമ്പോൾ ഞാൻ അതിക്ക് 2 ഇഞ്ച് കൂടി കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ 13 ഇഞ്ചായി. ഓക്കെ, ഇതിൽ ഞാൻ സീറ്റ് ലെങ്ത്ത് 16.5 ഇഞ്ച് എടുക്കുന്നുണ്ട് കേട്ടോ. 16.5 ഇഞ്ച് എടുത്തു. നമുക്ക് 2 ഇഞ്ച് നേരെ വരയ്ക്കാനുള്ള കണക്കിലാണ് ഞാൻ അത് കട്ട് ചെയ്ത് വെച്ചത്. അതുകൊണ്ട് ഞാൻ നേരെ അങ്ങോട്ട് വരച്ചിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് റൗണ്ട് ചെയ്ത് വരച്ച് കൊടുക്കുക. അപ്പോൾ അത് ക്ലിയർ ആകാൻ വേണ്ടിയിട്ട് ഞാൻ കട്ടി കൂട്ടി വരച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സീറ്റിംഗ് ലെങ്ത്ത് വരയ്ക്കൽ കഴിഞ്ഞു. ഇനി നമുക്ക് ലെഗ് റൗണ്ടാണ് ചെയ്യാനുള്ളത്. അപ്പോൾ ലെഗ് റൗണ്ട് ചെയ്യുമ്പോൾ സ്കെയിൽ അല്പം മാറി വെച്ചിട്ടുണ്ടല്ലേ. അങ്ങനെ വെച്ചിട്ട് അവിടെ അടയാളപ്പെടുത്തി 6.5 ഇഞ്ച് ലെഗ് റൗണ്ട് ഉണ്ട്. അവിടെ അടയാളപ്പെടുത്തി 1.5 ഇഞ്ച് തയ്യൽത്തുമ്പോൾ അടയാളപ്പെടുത്തി. ഇനി നമുക്കിത് നോർമൽ പാൻറ്റിൽ ചെയ്യണ പോലെ തന്നെ സീറ്റിൻ ലെങ്ത്തിലേക്ക് നേരെ വരച്ചു കൊടുക്കണം ചെയ്യാം. അപ്പോൾ സീറ്റിൻ ലെങ്ത്തിൻ്റെ അവിടെ നിന്ന് ലെഗ് റൗണ്ടിൻ്റെ ആ ഭാഗത്തേക്ക് ഞാൻ സ്കെയിൽ വെച്ചിട്ടുണ്ട്. ഇനി നമ്മളങ്ങനെ നേരെ വരയ്ക്കുകയാണ് കേട്ടോ. ഇനി അതിന് മറുവശം കൂടി നമ്മൾ ഇതായതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ചിലരിത് കട്ട് ചെയ്യാതെ തന്നെ അവിടെ വെറുതെ ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടും ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് പാൻറ്റ് കാലൊക്കെ ഒന്ന് മടക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങോട്ട് കയറി വരും. അപ്പം അങ്ങനെ കയറി വരാതൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു ചരിച്ചിട്ടുള്ള കട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇനി സീറ്റിങ്ങിൻ്റെ ആ ഭാഗത്ത് ഞാൻ ഒന്നും കൂടി ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചു കേട്ടോ. 1 ഇഞ്ച് ഒന്ന് ഉള്ളിലേക്ക് ഷേപ്പ് ചെയ്ത് വരച്ചു. ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ കട്ടിങ് കഴിഞ്ഞു. 2 ഭാഗം കട്ടിങ് കഴിഞ്ഞു. ഇനി ഈ ഭാഗം നിങ്ങളുണ്ടല്ലോ, ഫുള്ളായിട്ട് ഓപ്പൺ ആണ് കേട്ടോ. നമ്മൾ നോർമൽ പാൻറ്റിൻ്റെ പോലെയല്ല, ഈ ഭാഗം ഓപ്പൺ ആവണം. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇനി നമുക്ക് താഴെ ഭാഗത്തേക്കുള്ള പീസ് എടുക്കുകയാണേ. അപ്പം അതിൽ കട്ട് ചെയ്തിട്ടുള്ള ആ പീസ് തന്നെയാണ് അടുത്ത് കേട്ടോ. അത് നമുക്ക് ഈ ലെഗ് റൗണ്ടിൽ അതേ അളവിൽ കറക്റ്റ് എടുത്താൽ മതി. ഇവിടെ ഞാൻ ഈ പോയിൻ്റ് ഇട്ടത് തയ്യൽ തുമ്പിലുള്ളതാണ് കേട്ടോ. അവിടെ നേരെ വരയ്ക്കാൻ മറന്നുപോയി. അവിടെ അടയാളപ്പെടുത്തണം എന്ന് ഒരിത്ത എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനത് മറന്നതാണ്. ഇനി നമുക്ക് ആ പീസിനൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പീസ് 3 ഇഞ്ചാണ് കേട്ടോ. 2 ഭാഗത്തേക്കും 1/2 ഇഞ്ച് തയ്യൽ തുമ്പായിട്ട് പോകും. അപ്പോൾ ബാക്കി ഭാഗമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ അളവ് തന്നെ നമ്മൾ അപ്പുറം ഭാഗം കറക്റ്റാക്കി വെക്കണം. എന്നിട്ട് നമ്മളത് നേരെ കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ സ്കെയിലൊന്ന് വെച്ചിട്ട് നേരെ വരച്ചെടുക്കുകയാണ്.
എന്നിട്ടത് കട്ട് ചെയ്ത് ക്ലിയർ ആക്കുക കേട്ടോ. അപ്പോൾ നമ്മളതിൻ്റെ ഈ ഒരു ഭാഗം ഓപ്പൺ ആണല്ലോ, അതേപോലെ തന്നെ നമ്മൾ ഈ വെച്ചിട്ടുള്ള ഭാഗത്തിനെയും ഒന്ന് ഓപ്പൺ ആക്കി എടുക്കണേ. ഇനി നമുക്ക് തെർമോകോളിൻ്റെ ബോൾ ആവശ്യമാണ്. നമുക്കത് തുണി ഉപയോഗിച്ചിട്ട് ഓരോ ബോൾ ഉണ്ടാക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനെടുക്ക ചെറിയ പീസ് എടുത്തിട്ട് ആ ബോൾ അതിൽ വെച്ചിട്ട് നല്ലപോലെ വലിച്ചിട്ട് ഒന്ന് കെട്ടിയെടുക്കുകയാണ് കേട്ടോ. നമ്മൾ സാധാ നൂൽ ഉപയോഗിച്ചിട്ട് ഒന്ന് പിരിച്ചെടുത്തിട്ട് ഒന്ന് ചുറ്റിയെടുക്കുക. ഇങ്ങനെ നല്ലപോലെ ടൈറ്റാക്കി എടുക്കണേ, എന്നെങ്കിൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ലൂസ് വരാതിരിക്കുള്ളൂ. അങ്ങനെ ടൈറ്റാക്കിയതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ കട്ടിങ്ങിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ സിമ്പിളാണ്, നമ്മൾ നോർമൽ പാൻറ്റ് കട്ട് ചെയ്തിട്ടുള്ളവർക്ക് അത്യാവശ്യം നല്ല സിമ്പിളായിട്ട് വരും. പിന്നെ ജെൻസ് പാൻറ്റിൻ്റെ രീതിയിൽ നമുക്ക് പിന്നീട് ചെയ്യാം. ഇതിൻ്റെ ഏറ്റവും സിമ്പിളായിട്ടുള്ള രീതി ഇതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതാണ്. അപ്പോൾ ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ അമർത്തിയിട്ട് നോട്ടിഫിക്കേഷൻ ഉറപ്പ് വരുത്തണം. ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, ബൈ.